അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഊർജം നൽകിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മണ്ണ്. തുഞ്ചത്തെഴുത്തച്ഛൻ തഞ്ചാവൂരിലേക്ക് പുറപ്പെട്ടു പോയ വഴി പൊന്നാനി. പൊന്നാനിയിലേക്ക് യവനരും ചീനക്കാരും അറബികളും യൂറോപ്യരുമെല്ലാം എത്തിയത് ഈ കടൽ കടന്നാണ്. പൊന്നാനി വഴി പാർലമെൻറ്റിലേക്കെത്താൻ മഹാരാഷ്ട്രയിൽ നിന്നും ജി എം ബനാത്വാലയുമെത്തി പലതവണ. ചരിത്രം പായ്ക്കപ്പലേറി വന്ന പൊന്നാനിയിൽ ഇത്തവണ പച്ചക്കൊടി പറത്താൻ ഇ ടി മുഹമ്മദ് ബഷീർ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇ ടി മലപ്പുറത്തേക്ക് മാറുകയാണെങ്കിൽ പൊന്നാനിയിൽ സമദാനിയെ ലീഗ് പരിഗണിച്ചേക്കാം. അതല്ലെങ്കിൽ യുവരക്തങ്ങളായ പി കെ ഫിറോസ്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു തുടങ്ങിയവരെയും മുസ്ലിം ലീഗ് പൊന്നാനിയിൽ പരിഗണിക്കുന്നുണ്ട്. പൊന്നാനിയിൽ ഒരു കാര്യം മുസ്ലിം ലീഗ് ഉറക്കെ ചിന്തിക്കുന്നുണ്ട്. ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയോട് വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകാതെ നോക്കണം. തുറമുഖത്തെ കപ്പൽ തൊഴിലാളികളും ബീഡി തൊഴിലാളികളും സമരം ചെയ്ത് ഉയർത്തിയതാണ് പൊന്നാനിയിലെ ചെങ്കുടി. ആ ചെങ്കുടിയുടെ പോരാളിയായിരുന്ന ടി വി ഇമ്പിച്ചി ബാബയുടെ തറവാട് വീടാണിത്. അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് ലോക്സഭാ എം പി ആയി, പിന്നീട് സംസ്ഥാനത്തെ മന്ത്രിയായി. രാഷ്ട്രീയം അലയടിക്കുന്ന തീരജനതയുടെ മനസ്സ് പിടിക്കാൻ ഇത്തവണ സി പി എം നിയോഗിക്കുന്നത് ആരെയാണ്? പച്ചയിൽ ചുവപ്പ് കലർത്താൻ കെ ടി ജലീലിൻ്റെ പേര് തന്നെയാണ് മുന്നിലുള്ളത്. സമസ്തക്ക് കൂടി സ്വീകാരനായ പൊതുസ്ഥാനാർത്ഥിയെ വെക്കാനും സി പി എമ്മിൽ ആലോചനയുണ്ട്. പൊന്നാനിയിൽ 110,000 വോട്ടുകൾ നിലവിൽ ബി ജെ പി പെട്ടിയിലുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച പ്രൊഫസർ വി ടി രമ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നു. പുറമെ സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും നേതാവ് പൊന്നാനിയിൽ മത്സരിച്ചേക്കാനും സാധ്യതയുണ്ട്. കലക്കാൻ വേണ്ടി കാര്യം നോക്കുന്നുണ്ട്, പക്ഷെ കലങ്കോന്നറിയില്ല. അവർ കലക്കട്ടെ, നമുക്ക് പോലെ കലക്കട്ടെ, നമുക്ക് പോവാം.